ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലും ജമ്മുകാശ്മീരിലും ആര് അധികാരം പിടിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി BJP അധികാരത്തിലിരിക്കുന്ന ഹരിയാനയാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഹരിയാനയിൽ നിന്നുള്ള ആദ്യഘട്ട ബലസൂചനകളിൽ കോൺഗ്രസിന് തന്നെയാണ് കാര്യമായ മുൻതൂക്കം. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ ഹരിയാനയിൽ 47 സീറ്റിലാണ് കോൺഗ്രസ് മുന്നിട്ട് നിന്നത്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനാണ് ലീഡ്. ഭരണകക്ഷിയായ BJPക്ക് 25 സീറ്റിൽ മാത്രമാണ് ലീഡുള്ളത്. BJP തിരിച്ചടി നേരിടുമ്പോഴും ലാൽപാ സീറ്റിൽ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മുന്നിട്ട് നിൽക്കുകയാണ്. ഹരിയാനയിലെ 5 സീറ്റിൽ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ INLD BSP സഖ്യത്തിന്റെയും JJP ASP സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികളും വിമതനുമുണ്ട്. കോൺഗ്രസ് BJP JJP തുടങ്ങിയ പാർട്ടികൾക്കെല്ലാം തന്നെ ഇത്തവണ സംസ്ഥാനത്ത് ശക്തരായ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിലെ ലീഡ് നില കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. സാധാരണയായി വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ഹരിയാനയിൽ BJPയാണ് മുന്നിട്ട് നിൽക്കാറുള്ളത്. ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ജുലാന മണ്ഡലത്തിൽ വിനേഷ് ഫോഗട്ട് മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര സുരക്ഷിതമല്ലാത്ത മണ്ഡലമായിട്ട് കൂടി വിനേഷിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടായിരുന്നു മണ്ഡലത്തിൽ അവരെ മത്സരിപ്പിച്ചത്. ആ വിശ്വാസം അവർ കാക്കുന്നുവെന്നാണ് ആദ്യഘട്ടത്തിലെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പ്രവചിച്ചിരുന്നത്. ആദ്യഘട്ട ബലസൂചനകളും ഇത് ശരിവയ്ക്കുന്നു. ആകെ 90 സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ 89 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. സഖ്യധാരണയുടെ ഭാഗമായി ഒരു സീറ്റ് CPMന് കൈമാറി. BJPയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 89 സീറ്റിലും അവർ തനിച്ചാണ് മത്സരിക്കുന്നത്. ജമ്മുകാശ്മീരിലും കോൺഗ്രസ് സഖ്യം തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇത്തവണ വലിയൊരു തിരിച്ചടിയാണ് BJPയെ കാത്തിരിക്കുന്നത്.